ഇത് കൂടാതെ തലച്ചോറിലെ ഫ്ലൂയിഡ് സി എസ് എഫ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. ഇതിനെ നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് എന്ന് പറയും. ഇതും വാസ്കുലർ പാർക്കിൻസോണിസം പോലെ കാലുകളുടെ ചലനാവസ്ഥയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇത് കൂടാതെ ഇരുന്നിട്ട് എണീക്കുമ്പോൾ പുറകിലോട്ട് മറിഞ്ഞു പോകാനുള്ള സാധ്യതയും പാർക്കിൻസോണിസം രോഗികളിൽ കൂടുതലാണ്. മരുന്നുകൾ കൂടാതെ ചിലപ്പോൾ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ മരുന്നുകളോട് ഈ രോഗലക്ഷണങ്ങൾ കൃത്യമായി പ്രതികരിക്കാത്ത അവസ്ഥ വരാം. അപ്പോൾ ഇത്തരം രോഗികളിൽ നമ്മൾ ബ്രെയിനിനുള്ളിൽ ഇലക്ട്രോഡ്സ് വയ്ക്കുന്ന ചില സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന സർജിക്കൽ രീതിയും ചികിത്സാ രീതിയും ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, എസ് ഇ ടി ഹോസ്പിറ്റൽ, പട്ടം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസോണിസം എന്ന രോഗത്തെ പറ്റിയാണ്. നമ്മുടെ ചലനശേഷിയെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസോണിസം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം 9 ദശലക്ഷത്തോളം പാർക്കിൻസോണിസം രോഗികൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പ്രായമായവരിൽ, പ്രത്യേകിച്ച് 60 വയസ്സിന് മേലുള്ള പുരുഷന്മാരിലാണ് പാർക്കിൻസോണിസം കൂടുതലായി കാണപ്പെടുന്നത്. ഇതിൻ്റെ പാർക്കിൻസോണിസം രോഗം വരാനുള്ള ഒരു പ്രധാന കാരണം പ്രായാധിക്യം മൂലം തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗത്ത് ഡോപ്പമിൻ എന്ന രാസപദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്ന ഞരമ്പുകൾ നശിച്ചു പോകുന്നതാണ്. ഇതാണ് പാർക്കിൻസോണിസത്തിൻ്റെ ഒരു പ്രധാന കാരണം. ഇതിനെ ഇഡിയോപ്പതിക് പാർക്കിൻസൺസ് ഡിസീസ് എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും പാർക്കിൻസോണിസത്തിന് സമാനമായ രോഗാവസ്ഥ ഉണ്ടാകാം. അതിലേറ്റവും പ്രധാനം, വളരെ കാലമായി ആൻറ്റി സൈക്കോട്ടിക്, അതായത് മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ, അല്ലെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് ഉപയോഗിക്കുന്നവരിൽ പാർക്കിൻസോണിസം പോലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം. അതുപോലെ തലയ്ക്കുണ്ടാകുന്ന, അടിക്കടി ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, പ്രത്യേകിച്ച് ബോക്സിംഗ് പോലുള്ള സ്പോർട്സ് മേഖലയിലുള്ളവർക്ക് ഭാവിയിൽ പാർക്കിൻസോണിസം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ ഖനികളിൽ അല്ലെങ്കിൽ ആഴമേറിയ കിണറുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കാർബൺ മോണോക്സൈഡ് ടോക്സിറ്റി മൂലമോ, അല്ലെങ്കിൽ മാംഗനീസ് എന്ന ലോഹത്തിൻ്റെ ടോക്സിറ്റി മൂലമോ ഒക്കെ പാർക്കിൻസോണിസം രോഗം ഉണ്ടാകാം. ഇതുകൂടാതെ ബ്ലഡ് പ്രഷർ ഉള്ളവരിൽ, അത് ചികിത്സിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തലച്ചോറിൽ കാലിലേക്കുള്ള ഞരമ്പുകൾ പോകുന്ന ഭാഗത്ത് ചെറിയ ചെറിയ രക്തോട്ടക്കുറവുകൾ ഉണ്ടാവുകയും അതും കാലിൽ പാർക്കിൻസോണിസം പോലുള്ള രോഗാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ വാസ്കുലർ പാർക്കിൻസോണിസം എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ തലച്ചോറിലെ ഫ്ലൂയിഡ് സി എസ് എഫ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. ഇതിനെ നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് എന്ന് പറയും. ഇതും വാസ്കുലർ പാർക്കിൻസോണിസം പോലെ കാലുകളുടെ ചലനാവസ്ഥയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പാർക്കിൻസോണിസം വരാനുള്ള പ്രധാന കാരണങ്ങൾ. ഇനി ഇതിൻ്റെ രോഗലക്ഷണങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 4 ലക്ഷണങ്ങളാണ് പാർക്കിൻസോണിസം രോഗത്തിനുള്ളത്. അതിലേറ്റവും പ്രധാനം കൈകാലുകളുടെ വിറയൽ. ഇത് ഏതെങ്കിലും ഒരു വശത്തുള്ള കയ്യിലോ കാലിലോ ആയിരിക്കും ആദ്യം കാണപ്പെടുന്നത്. രോഗി വിശ്രമാവസ്ഥയിലിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ഈ വിറയൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അമിതമായ സ്ട്രെസ് ഉണ്ടെങ്കിലോ, ആൻസൈറ്റി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലൊക്കെ ഈ ഒരു വിറയൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് ആദ്യം ഒരു വശത്തുള്ള ഏതെങ്കിലും ഒരു വശത്തായിരിക്കും, ഏതെങ്കിലും കയ്യിലോ കാലിലോ ആയിരിക്കും വിറയൽ ഉണ്ടാവുക. അത് ക്രമേണ വ്യാപിച്ച് രോഗം ശരീരം മുഴുവൻ ബാധിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. രണ്ടാമത്തെ രോഗലക്ഷണം എന്ന് പറയുന്നത് പേശികളുടെ ദൃഢത. നമുക്ക് ഫ്രീ ആയിട്ട് കൈകാലുകൾ അല്ലെങ്കിൽ ജോയിൻസ് മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോൾ ഇത് കാരണം സന്ധികളുടെ വേദന, പ്രത്യേകിച്ചും പ്രായമായവരിലുണ്ടാവുന്ന ഷോൾഡർ പെയിൻ, തോളിനുണ്ടാവുന്ന വേദന പാർക്കിൻസോണിസം രോഗം മൂലം, അതിൻ്റെ പേശികളുടെ ദൃഢത മൂലം ആകാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും, അതായത് എല്ലാ പ്രവൃത്തികളിലും ഉള്ള ഒരു പതുക്കം, പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക. ഇപ്പോൾ ഓഫീസ് വർക്ക് ചെയ്യുന്നവരായിരിക്കും, കൂടെയുള്ളവരായിരിക്കും ശ്രദ്ധിക്കുക, അയാൾ പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ പഴയ സ്പീഡ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ കൈകൾ ആട്ടിയായിരിക്കും നടക്കുക. പാർക്കിൻസോണിസം രോഗികൾ നടക്കുമ്പോൾ അവർ ചെറിയ സ്റ്റെപ്പ് വെച്ച് വളരെ പതുക്കെയായിരിക്കും നടക്കുക. അതുപോലെ കൈ ആട്ടുന്നത് വളരെ കുറവായിരിക്കും. നാലാമതായിട്ട് അവരുടെ ബാലൻസ് ഇല്ലായ്മ, പ്രത്യേകിച്ച് നിരപ്പല്ലാത്ത തറയിൽ നടക്കുമ്പോഴോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ഒക്കെ ബാലൻസ് തെറ്റുകയും വീഴാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇതുകൂടാതെ ഇരുന്നിട്ട് എണീക്കുമ്പോൾ പുറകിലോട്ട് മറിഞ്ഞു പോകാനുള്ള സാധ്യതയും പാർക്കിൻസോണിസം രോഗികളിൽ കൂടുതലാണ്. അപ്പോൾ ഈ 4 ലക്ഷണങ്ങൾ, വിറയൽ, പേശികളുടെ ദൃഢത, ബാലൻസ് ഇല്ലായ്മ, അതുപോലെ എല്ലാ പ്രവൃത്തികളിലുള്ള പതുക്കം, ഇവയാണ് പാർക്കിൻസോണിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പം ഇത്തരം ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് പാർക്കിൻസോണിസം ആണെന്നുള്ള ഉറപ്പ് വരുത്താനായിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടത് ആവശ്യമാണ്. ആദ്യമായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന്, ഇഡിയോപ്പതിക് പാർക്കിൻസോണിസം ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാകുകയില്ല.
മറ്റു കാരണങ്ങൾ എന്തെങ്കിലും പാർക്കിൻസോണിസം ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുകയാണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ പാർക്കിൻസോണിസം രോഗമാണെന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് വേണ്ടത്. പൂർണ്ണമായിട്ടും നമുക്ക് പാർക്കിൻസോണിസം രോഗം ഭേദമാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ വലിയൊരളവ് വരെ മരുന്നുകൾ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഡോപ്പമിൻ എന്ന പദാർത്ഥത്തിൻ്റെ രാസപദാർത്ഥം ബ്രെയിനിൽ കുറയുന്നത് മൂലമാണ് ഇതിൻ്റെ പല ലക്ഷണങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പുറമേക്ക് മരുന്നായിട്ട് കൊടുക്കുന്നതും ഇതിൻ്റെ ഈ ഡോപ്പമിൻ കലർന്നിട്ടുള്ള മരുന്നുകളാണ്. അപ്പോൾ തുടക്കത്തിൽ വളരെ കുറച്ച് അളവിൽ മാത്രമേ നമുക്ക് മരുന്ന് ആവശ്യമായി വരൂ. പക്ഷേ രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് കൃത്യമായ ഇടപെടലിൽ ഡോക്ടറെ കാണുകയും ഈ ഡോസ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു സാധാരണ പാർക്കിൻസോൺസ് രോഗി ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ 5 or 7 വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പ് ആവുകയാണ് പതിവ്. എന്നാൽ നമ്മൾ നേരത്തെ തന്നെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്താൽ 25-30 വർഷം വരെ പാർക്കിൻസോൺസും രോഗികളുടെ ആ ഒരു രോഗദൈർഘ്യം നമുക്ക് നീട്ടുവാൻ സാധിക്കുന്നതാണ്. മരുന്നുകൾ കൂടാതെ ചിലപ്പോൾ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ മരുന്നുകളോട് ഈ രോഗലക്ഷണങ്ങൾ കൃത്യമായി പ്രതികരിക്കാത്ത അവസ്ഥ വരാം. അപ്പോൾ ഇത്തരം രോഗികളിൽ നമ്മൾ ബ്രെയിനിനുള്ളിൽ ഇലക്ട്രോഡ്സ് വയ്ക്കുന്ന ചില സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന സർജിക്കൽ രീതിയും ചികിത്സാ രീതിയും ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. അപ്പോൾ ഏതെങ്കിലും അവസ്ഥയിൽ നമ്മൾ മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നില്ല, അതുപോലെ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന ചികിത്സാ രീതിയിലേക്ക് രോഗിക്ക് മാറാവുന്നതാണ്. പക്ഷേ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചെയ്യുമ്പോഴും മരുന്നുകൾ അതിൻ്റെ അളവ് കുറയുമെന്നല്ലാതെ പൂർണ്ണമായിട്ടും നിർത്തുവാൻ സാധിക്കുന്നതല്ല. മരുന്നുകളോടൊപ്പം തന്നെ പ്രധാനമാണ് എക്സസൈസ്. പ്രത്യേകിച്ച് സൈക്ലിംഗ് പോലുള്ള എക്സസൈസ് പാർക്കിൻസോൺസും രോഗികൾക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഇവർക്ക് ബാലൻസ് ഇല്ലായ്മ കാരണം, പ്രത്യേകിച്ച് പ്രായമേറിലാണ് ഇത് വരുന്നത്, അപ്പോൾ വീഴ്ചകൾക്കുള്ള സാധ്യത കൂടുതലാണ്, ഫ്രാക്ചർ മുതലായ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കഴിയുന്നത്ര അവരുടെ റൂമിൽ അധികം ഫർണിച്ചേഴ്സ് ഒന്നും ഉണ്ടാകാതിരിക്കുക, ബാത്റൂമെല്ലാം റൂമിൻ്റെ അതേ നിരപ്പിലാകുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇവർക്ക് ഡിപ്രഷൻ, മറവി രോഗം, ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ചികിത്സകളും യഥാവിധി തേടേണ്ടതാണ്.